ജൂജീസ് ഫേവറിറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 288-ാം ദിവസം 2 ശമൂവേൽ 23-ാം അധ്യായം. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. യിശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൻ മധുര ഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തു, മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കലെ പ്രകാശത്തിന് തുല്യൻ, മഴയ്ക്ക് പിൻപ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യൻ. ദൈവസന്നിധിയിൽ എന്റെ ഗൃഹം അതുപോലെയല്ലയോ? അവൻ എന്നോടൊരു ശാശ്വത നിയമം ചെയ്തുവല്ലോ, അത് എല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കില്ലയോ? എന്നാൽ സകല നീചന്മാരും എറിഞ്ഞുകിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ മുള്ളുപോലെ ആകുന്നു. അവയെ തൊടുവാൻ തുനിയുന്നവൻ ഇരുമ്പും കുന്തപ്പിരിയും ധരിച്ചിരിക്കണം, അവയെ അവ കിടക്കുന്നിടത്തു തന്നെ തീവച്ച് ചുട്ടുകളയണം. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്. തഹ്കെമോന്യൻ, യോശേബ്, ബശേബത്ത്, അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന എസ്റ്റിയൻ അദീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു അഹോഹിയന്റെ മകനായ ദോദായിയുടെ മകൻ ഏലയാസർ. അവൻ ഫെലിസ്തീർ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേലിയർ പോയിക്കളഞ്ഞപ്പോൾ ദാവീദിനോട് കൂടെ നിന്ന് ഫെലിസ്തീരെ വെല്ലുവിളിച്ച 3 വീരന്മാരിൽ ഒരുത്തൻ ആയിരുന്നു. അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്തീരെ വെട്ടി. അന്ന് യഹോവ വലിയൊരു ജയം നൽകി. കൊള്ളയിടുവാൻ മാത്രമേ പടജനം അവന്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ. അവന്റെ ശേഷം ഹാരാര്യനായ ആഗയുടെ മകനായ ഷമ്മ ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്തീർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്തീരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവനു വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്തീരെ വെട്ടി. യഹോവ വലിയൊരു ജയം നൽകി. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ഫെലിസ്തീരുടെ അടുക്കൽ ചെന്നു. ഫെലിസ്തീരുടെ സൈന്യം രഫായിം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഗത്തിൽ ആയിരുന്നു. ഫെലിസ്തീർക്ക് ബേത്ലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്നു തരുമെന്ന് ദാവീദ് ആർത്തി പൂണ്ടു പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്തീരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ചൊഴിച്ചു. യഹോവയെ, തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ? ഇത് ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞു. അത് കുടിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോവാബിന്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീഷായി 3 പേരിൽ തലവനായിരുന്നു. അവൻ തന്റെ കുന്തത്തെ 300 പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ 3 വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 3 മാനം ഏറിയവനായിരുന്നു, അവർക്ക് തലവനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ 3 വരികയില്ല. കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനായാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ കോമളനായ ഒരു മിസ്രീമിനെയും സംഹരിച്ചു. മിസ്രീമിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. അവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രീമിന്റെ കയ്യിൽ നിന്നും കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നു. ഇത് യഹോയാദയുടെ മകനായ ബെനയാവ് ചെയ്തു. 3 കീർത്തി പ്രാപിച്ചു. അവൻ 30 മാനമേറിയവനായിരുന്നു, എങ്കിലും മറ്റേ 3 വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. യോവാബിന്റെ സഹോദരനായ അസാഹേൽ 30 ഒരുത്തനായിരുന്നു. അവർ ആരെന്നാൽ ബേത്ലഹേമ്യനായ ദോദോവിന്റെ മകൻ എൽഹാനാൻ, ഹാരൂദ്യൻ ഷമ്മ, ഹാരൂദ്യൻ എലീക്ക, പൽത്യൻ ഹേലസ്, തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈര, അനഥോത്യൻ, അബിയസിർ, ഹൂഷാത്യൻ, മെബുനായി, അഹോഹ്യൻ, സ
സൽമോൻ നെത്തോഫാത്യൻ മഹരായി, നെത്തോഫാത്യനായ ബാനയുടെ മകൻ ഹേലേബ്, ബെന്യാമീനിയരുടെ ഗിബയയിൽ നിന്നുള്ള രീബായിയുടെ മകൻ ഇത്തായി, പിരാത്തോന്യൻ ബെനായാവ്, നഹലി ഘോഷുകാരൻ ഹിദ്ദായി, അർബാത്യൻ അബി അൽബോൻ, ബർഹൂമ്യൻ അസ്മാവെത്ത്, ഷാൽബോന്യൻ എലിഹ്ബ, യാഷേന്റെ പുത്രന്മാർ യോനാഥാൻ, ഹാരാര്യൻ ഷമ്മ, അരാര്യനായ ഷാരാറിന്റെ മകൻ അഹീരാം, മാഖാത്യന്റെ മകനായ അഹസ്ബായിയുടെ മകൻ എലിഫേലത്ത്, ഗിലോന്യനായ അഹിത്തോഫെലിന്റെ മകൻ ഏലിയാം, കർമേലിയൻ ഹെസ്രോ, അർബ്യൻ പാറായി, സോബക്കാരനായ നാഥാന്റെ മകൻ ഇഗാൽ, ഗാദ്യൻ ബാനി, സെരൂയയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകന്മാരായ അമ്മോനിയൻ സേലക്, ബെരോത്യൻ നഹരായി, ഇത്രിയൻ ഈര, ഇത്രിയൻ ഗാരേബ്, ഹിത്യൻ ഊരിയാവ്, ഇങ്ങനെ ആകെ 37 പേർ.